ഗ്യാസ് സിലിണ്ടർ വിതരണത്തിന് OTP നമ്പർ നിർബന്ധമാക്കുന്നു. LPG സിലിണ്ടർ ലഭിക്കുന്നതിനുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഈ വീഡിയോ കാണുക. ഡ്രീംസിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളെടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീടുകളിൽ വിതരണം ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടറുകളുടെ ദുരുപയോഗം തടയുന്നതിനായി 2020 നവംബർ 1 മുതൽ OTP നമ്പർ നിർബന്ധമാക്കിയിരിക്കുകയാണ് എണ്ണ കമ്പനികൾ. ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന ഉപഭോക്താവിന് തന്നെ ആ സിലിണ്ടർ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പുതിയ സംവിധാനം പെട്രോളിയം കമ്പനികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഈ OTP സംവിധാനം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ ഒരു മെസ്സേജ് ലഭിക്കും. അതിൽ നമ്മുടെ കൺസ്യൂമർ നമ്പറിനോടൊപ്പം ബുക്കിംഗ് റെഫറൻസ് നമ്പറും ഉണ്ടായിരിക്കും. ഇത് മൊബൈൽ ഉപയോഗിച്ച് ഗ്യാസ് ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പോൾ ലഭിക്കുന്ന ഒരു മെസ്സേജാണ്. സിലിണ്ടർ ബുക്ക് ചെയ്ത് ഏതാനും ദിവസം കഴിഞ്ഞ് ഇൻവോയ്സ് അഥവാ ബില്ല് തയ്യാറാവുമ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് നമ്മുടെ മൊബൈലിൽ ലഭിക്കുമായിരുന്നു. ഗ്യാസ് സിലിണ്ടറിന് നൽകേണ്ട വില അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇനി മുതൽ ഇത്തരത്തിൽ ഇൻവോയ്സ് മെസ്സേജ് ലഭിക്കുമ്പോൾ അതിൻ്റെ കൂടെ DAC എന്നൊരു കോഡ് കൂടെ ഉണ്ടായിരിക്കും. അതായത് ഡെലിവറി ഓതൻറ്റിക്കേഷൻ കോഡ് എന്നാണ് ഇതിനെ പറയുന്നത്. DAC എന്നെഴുതിയിട്ടൊരു 4-അക്ക നമ്പർ അതിൻ്റെ കൂടെ ഉണ്ടാകും. അതാണ് നമ്മൾ നൽകേണ്ട OTP കോഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറി ഓതൻറ്റിക്കേഷൻ കോഡാണിത്. ഒരു 4-അക്ക നമ്പറായിരിക്കും. ഈ നമ്പറാണ് ഗ്യാസ് നമ്മുടെ വീട്ടുപടിക്കൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കോഡ്. ഇതാണ് OTP നമ്പർ. ഗ്യാസ് സിലിണ്ടർ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ DAC കോഡ് അഥവാ ഡെലിവറി ഓതൻറ്റിക്കേഷൻ കോഡ് അല്ലെങ്കിൽ OTP നമ്പർ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഈ നമ്പർ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ സിലിണ്ടർ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഈ നമ്പർ അവർക്ക് അവരുടെ മൊബൈലിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഡെലിവറി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ തന്നെ മിക്ക എണ്ണ കമ്പനികളും ഇത്തരമൊരു OTP സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്നു. അത് ഏകദേശം വിജയമെന്ന് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ അതായത് 2020 നവംബർ 1 മുതൽ ഇത് കർശനമായി നടപ്പാക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസ് ഏജൻസിയിൽ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പുതുക്കി നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടർ നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയില്ല. മറിച്ച് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെയാണ് നിങ്ങളിപ്പോൾ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആ മൊബൈലിലേക്ക് തന്നെ ആയിരിക്കും നിങ്ങളുടെ OTP നമ്പർ അല്ലെങ്കിൽ DAC കോഡ് അഥവാ ഡെലിവറി ഓതൻറ്റിക്കേഷൻ കോഡ് വരുന്നത്. ഗ്യാസ് കൊണ്ടുവരുമ്പോൾ ആ ഒരു കോഡ് അല്ലെങ്കിൽ ആ OTP നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രം. അതിലൂടെ ആ ഡെലിവറി പ്രോസസ്സ് പൂർത്തീകരിക്കാനും സാധിക്കും. ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോഴായിരിക്കില്ല OTP നമ്പർ ലഭിക്കുന്നത്. മിക്കപ്പോഴും ഇൻവോയ്സ് തയ്യാറാകുമ്പോൾ, അതായത് ബില്ല് തയ്യാറാകുമ്പോഴായിരിക്കും നമ്മുടെ മൊബൈലിലേക്ക് ഇത്തരത്തിലുള്ളൊരു OTP നമ്പർ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DAC ഡെലിവറി ഓതൻറ്റിക്കേഷൻ കോഡ് വരുന്നത്. ആ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. മിക്കവാറും ഇൻവോയ്സിൻ്റെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ 1-2 ദിവസത്തിനകം തന്നെ ഗ്യാസിൻ്റെ ഡെലിവറി ഉണ്ടാകും. അതിനാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൽ വന്നിട്ടുള്ള മെസ്സേജിൽ വന്നിട്ടുള്ള നമ്പർ അവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വിതരണത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു OTP സംവിധാനം ഇപ്പോൾ കമ്പനികൾ നടപ്പാക്കിയിട്ടുള്ളത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന LPG സിലിണ്ടറിന് ഇത്തരത്തിലുള്ളൊരു OTP സംവിധാനം ആവശ്യമില്ല. അത്തരത്തിലുള്ളൊരു OTP സംവിധാനം നിലവിലില്ല എന്നതും ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.